നമസ്കാരം. രാജ്യം കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ബീഹാറിലെ വിശ്വാസ വോട്ടെടുപ്പ് തന്നെയായിരുന്നു. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിൽ NDA വിജയിച്ചു കയറുന്നു. അതിനുശേഷം അവിടെ നിന്നുള്ള ചില അണിയറ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബീഹാറിലെ വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെയും സർക്കാരിനെതിരെയും വോട്ട് ചെയ്താൽ തനിക്ക് 10 കോടി രൂപയും ക്യാബിനറ്റ് മന്ത്രി പദവിയും വാഗ്ദാനം ചെയ്തതായി JDUവിന്റെ ഹർഖാലി MLA സുധാൻഷു ശേഖർ ആണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. NDA സർക്കാരിനെതിരെ വോട്ട് ചെയ്താൽ ഹിൻസയിൽ നിന്നുള്ള മറ്റൊരു പാർട്ടി MLA ആയ കൃഷ്ണ മുരാരി ശരൺ, നിരഞ്ജൻ കുമാർ മേത്ത തുടങ്ങിയവർക്കും പണവും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്തതായി ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. പാട്നയിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. JDU പർബന്ത MLA ഡോക്ടർ സഞ്ജീവ് കുമാറിനെതിരെ ഇദ്ദേഹം ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. RJDക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ സഞ്ജീവ് പാർട്ടി MLAമാരെ പ്രലോഭിപ്പിച്ചു എന്നുള്ള ഗുരുതര ആരോപണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സഞ്ജീവ് കുമാറിനെ ജാർഖണ്ഡ് ഭാഗത്ത് നിന്ന് ബീഹാറിലേക്ക് കടക്കുന്നതിനിടയിൽ നവാഡ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ശേഖർ തന്നെ പറയുന്നുണ്ട്. പിന്നീട് പോലീസ് അകമ്പടിയോടുകൂടി സഞ്ജീവിനെ പാട്നയിൽ എത്തിക്കുന്നു. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിന് അരമണിക്കൂർ മുൻപ് മാത്രമാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയതെന്നും പറയുന്നു. February 10 ഒരു എഞ്ചിനീയർ സുനിൽ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ എഞ്ചിനീയർ വാട്സാപ്പ് കോളിലൂടെ തന്നെ ബന്ധപ്പെടുകയും മുഖ്യമന്ത്രിയുടെ വിശ്വാസ വോട്ടെടുപ്പിൽ സർക്കാരിനെതിരെ വോട്ട് ചെയ്താൽ 10 കോടി രൂപ നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയതായും ഇദ്ദേഹം പറയുന്നുണ്ട്. വിശ്വാസ വോട്ടെടുപ്പിന് മുൻപ് 5 കോടി രൂപയും അതിനുശേഷം അടുത്ത 5 കോടി രൂപയും നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്ന് പറയുന്നു. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിൽ നിതീഷ് കുമാർ ഭൂരിപക്ഷം നേടിയിരുന്നു. നമുക്കറിയാം, സാധാരണ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം പഴി കേൾക്കാറുള്ളത് BJP തന്നെയാണ്. അത് കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും അങ്ങനെ ഈ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന ഏത് സംസ്ഥാനത്തും വലിയൊരു പഴി ചുമക്കാറുള്ളത് BJP തന്നെയായിരുന്നു. എന്നാൽ ബീഹാർ ഇപ്പോൾ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, BJP എന്നല്ല, ഈ രാജ്യത്തുള്ള എല്ലാ പാർട്ടികളും കുതിര കച്ചവടത്തിൽ മുൻപന്തിയിലാണ്. അത് ദേശീയ പാർട്ടി ആയാലും പ്രാദേശിക പാർട്ടി ആയാലും ശരി, ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് ബീഹാറിൽ നിന്നും വന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിൽ NDA സർക്കാർ വീഴുന്നതിന് വേണ്ടി എല്ലാ കളികളും അണിയറയിൽ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വിഫലമായിരിക്കുന്നു. ബീഹാറിൽ അപ്രമാദിത്വം നിതീഷിന് തന്നെ എന്ന് വീണ്ടും അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.